ദില്ലിയിൽ വായു മലിനീകരണ തോത് ഉയരുന്നതിന് പിന്നാലെ പുകമഞ്ഞും വ്യാപകം. നഗരത്തിലെ 37 പരിശോധനാ കേന്ദ്രങ്ങളിലും ഉയർന്ന മലിനീകരണ തോതാണ് രേഖപ്പെടുത്തിയത്. വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ക്യാബിനറ്റ് സെക്രട്ടറിയും യോഗം ചേരും. ദില്ലിയുടെ പ്രധാനപ്പെട്ട സ്ഥലമായ ഇന്ത്യ ഗേറ്റിന് അടുത്താണ്, ആ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. പക്ഷേ പുകപടലങ്ങൾ മുഴുവനായി ഇന്ത്യ ഗേറ്റിനെ മറച്ച ഒരവസ്ഥയാണ്. ഇന്നലെ രാത്രിയും ഇന്നുമായി പെയ്ത മഴയാണ് പുകമഞ്ഞ് കൂടാൻ കാരണം. പുകമഞ്ഞ് വർദ്ധിച്ചത് എക്സ്പ്രസ് ഹൈവേയിൽ അടക്കം ഗതാഗതത്തെ ബാധിച്ചു. ദില്ലി മെട്രോയിൽ ട്രെയിനുകൾ വേഗത കുറച്ചാണ് ഓടുന്നത്. ദില്ലിയിലേക്കുള്ള 45 വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും പുകമഞ്ഞ് ബാധിച്ചു. ആളുകൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമാകുകയാണ്. ഇപ്പോൾ കണ്ണിനൊക്കെ വെള്ളം വരാറുണ്ട്, പിന്നെ നടക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടും. വായു ഗുണനിലവാര സൂചിക ദില്ലിയിലും സമീപ പട്ടണങ്ങളിലും 400-നും 700-നും ഇടയിലാണ്. നോയിഡയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. നിർമ്മാണ നിരോധനം ലംഘിച്ച 38 പേർക്കെതിരെ കേസെടുത്തു. ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ദില്ലിയിൽ നാളെ മുതൽ ഒറ്റ ഇരട്ട നമ്പർ വാഹന നിയന്ത്രണം നടപ്പാക്കും. മലിനീകരണത്തെക്കുറിച്ച് പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. അയൽ സംസ്ഥാനങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ കത്തിക്കുന്നതിനെതിരെയുള്ള ഹർജിയും പരിഗണിക്കുന്നുണ്ട്. വായു മലിനീകരണം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി അമരേന്ദ്രസിംഗും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. വായു മലിനീകരണം അപകടകരമായി ഉയരുന്നത് ആയുർദൈർഘ്യത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ പുറത്തുവന്നു. ഗംഗാ സമതല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരിൽ 7 വർഷവും രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിൽ 4 വർഷവും വായു മലിനീകരണം കൊണ്ട് ആയുസ് കുറയുന്നുവെന്നാണ് കണ്ടെത്തൽ. ഷിക്കാഗോ സർവകലാശാലയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠനം പുറത്തുവിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.